ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കടന്നു വന്ന എല്ലാവർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹം വന്നത് ഞാൻ അറിയിക്കുന്നു. 2009 നമ്മളെ ചിക്കാഗോയിൽ കൂടുവാനിടയായി എന്ന വലിയ ക്രൗഡൊന്നും അല്ലായിരുന്നു എങ്കിൽ തന്നെയും ഒരു അനുഗ്രഹിക്കപ്പെട്ട സമയങ്ങളായിരുന്നു. കർത്താവിൻ്റെ ഓരോ താമസിച്ചാൽ ഈ വർഷവും യൂസിൻ്റെ ദേശത്ത് നമുക്ക് ഒന്നിച്ചു കൂടുവാൻ ഇടയായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രകൃതികളുടെ പ്രതികൂല അവസ്ഥ ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമ്മൾ വളരെ എനിക്കൊന്ന് പകുതിയോളം ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ആളുകൾ കുറഞ്ഞിട്ടുണ്ട്. ഇനിയും വരുമെന്ന് ഞാൻ കർത്താവിനെ പ്രത്യാശിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞൊരു വർഷം ദൈവം നമ്മൾ ആയിരുന്ന സ്ഥാനങ്ങളെല്ലാം കാത്തു പരിപാലിച്ചു സൂക്ഷിച്ചു. അവരുടെ വിശ്വാസത്തെ സ്തോത്രം എണ്ണത്തിൽ ഒന്നുപോലെ കുറയാതെ ദൈവം നമ്മളെ സൂക്ഷിച്ചതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒമാനിൽ നിന്നും നാട്ടിൽ നിന്നും കടന്നു വന്ന ദേവസ്വന്മാരെ എല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഞാനൊരു വാക്യം വായിച്ചുകൊള്ളട്ടെ. മത്തായിയുടെ സുവിശേഷം 12:46 വായിക്കുമ്പോൾ അവൻ പുരുഷാർത്ഥത്തോടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയില്ല. അവൻ്റെ അമ്മയും സഹോദരന്മാരും അവനോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തു നിന്നു. ഒരുത്തം അവനോട്, നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞു. അത് പറഞ്ഞതിനോട് അവൻ, എൻ്റെ അമ്മ ആറ്, എൻ്റെ സഹോദരന്മാർ ആറെന്ന് ചോദിച്ചു. ശിഷ്യന്മാരുടെ നേരെ കൈനീട്ടി, ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും, സ്വർഗസ്നായ എൻ്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്നവൻ എൻ്റെ സഹോദരനും സഹോദരിയുമാകുന്നു എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ കാണുന്നത് ഒരു രക്തബന്ധത്തെക്കാൾ ഉപരി ഒരു ആത്മീയ ബന്ധത്തിൽ ദൈവം കർത്താവ് ഊന്നൽ കൊടുക്കുന്നതായിട്ട് നമ്മെ കാണുന്നു. നമ്മുടെ നമ്മൾ രക്തബന്ധം ഉള്ളതുകൊണ്ട് മാത്രമല്ല ഇവിടെ കൂടിയത്. നമ്മളെ കർത്താവ് യേശുക്രിസ്തുവിന്റെ കാലോറി രക്തം ചൊരിഞ്ഞത് കൊണ്ട് ആ ഒരു ബന്ധത്തിലാണ് നമ്മളിവിടെ കൂടിയത്. ആ ബന്ധം ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കുവാൻ ഇതുപോലെ കിട്ടുന്ന അവസരങ്ങൾ അനുഗ്രഹമായി തീരും എന്ന് ഞാൻ ആശിക്കുന്നു. സർവകൃപാലയമായ ദൈവത്തിന്റെ എല്ലാ മഹത്വവും ഞാൻ അർപ്പിക്കുന്നു. ആദ്യമായിട്ട് ചെയർമാനായിട്ടിരിക്കുന്ന പ്രിയ റെവറന്റ് തമ്പി മാത്യു തമ്പിച്ചാനെ ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കും. അദ്ദേഹത്തിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ തിരക്കുള്ള നമുക്കറിയാം അദ്ദേഹത്തിന്റെ തിരക്ക്. ഈ വർഷം തന്നെ ആയിരിക്കുന്ന സ്ഥാനത്തിന്റെ കൺവീനറായിട്ട് സേവനമനുഷ്ഠിക്കുന്ന നാട്ടിലെ ഉത്തരവാദിത്തങ്ങൾ, അങ്ങനെ പല ഉത്തരവാദിത്തങ്ങളുടെ മധ്യത്തിലും ഈ മീറ്റിംഗിനിടയിൽ നമുക്ക് വേണ്ടി വന്ന ചെയർമാനായിരിക്കുവാൻ ദൈവം ഇടയാക്കിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ഒന്ന് എടുത്തു പറയുകയാണെങ്കിൽ, രണ്ട് അസംബ്ലീസ് ബോർഡിന്റെയും ചർച്ച ബോർഡിന്റെയും കൺവീനർ, രണ്ട് കൺവീനർമാരും എക്സോപ്പി എന്നുള്ളതിൽ ഞാൻ വളരെ സന്തോഷിക്കുകയും അവരെ അത് നമുക്കൊരു അഭിമാനം തന്നെയാണ്. എന്നാൽ അടുത്ത വർഷങ്ങളിൽ ഐ പി സിയുടെയും സാരുവിന്റെയും കൺവീനർമാര് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും അത് വരും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ രണ്ടുപേർക്കും ഞാൻ തമ്പിച്ചാനെ വന്ദനം അറിയിക്കുന്നു. പാസ്റ്റർ രോഹിത് ചെറിയാനെ വന്ദനം അറിയിക്കുന്നു. നാട്ടിൽ നിന്ന് കടന്നു വന്ന പാസ്റ്റർ രാജവും ചെറിയ നമുക്കറിയാം, പഴയ ആളുകൾക്കെല്ലാം അദ്ദേഹത്തെ പരിചയമുണ്ട്. എനിക്കൊന്ന് 14 വർഷത്തോളം ആ ദിവസം ഇവിടെ ശുശ്രൂഷനായിട്ടിരിക്കുന്നു. നാട്ടിൽ നിന്ന് എനിക്ക് വന്ന് നമ്മുടെ ഈ മീറ്റിംഗിൽ ആദ്യമായിട്ടാണ് അദ്ദേഹം കടന്നു വരുന്നത്. അദ്ദേഹത്തിനും വന്ദനം അറിയിക്കുന്നു. പാസ്റ്റർ ജോൺസ് മാത്യു, ഞാൻ അവിടെ നിന്ന് പോരുമ്പോൾ അദ്ദേഹം ആയിരുന്നു പാസ്റ്റർ, എനിക്ക് ഒരു മെമ്മൻ്റോ ഒക്കെ തന്നു വിട്ടതാണ്. ഇന്ന് എന്തായാലും അദ്ദേഹം ആദ്യമായിട്ട് നമ്മളിവിടെ ആയിരിക്കുന്നു. അദ്ദേഹത്തിനെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം അറിയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കടന്നു വന്ന എല്ലാ ദൈവദാസിദാസന്മാരും, പ്രത്യേകിച്ച് ഈപ്പച്ചാന് ഇവിടെ ഉണ്ടല്ലോ അല്ലേ, ഞാൻ തുടക്കപ്പം തൊട്ട് അദ്ദേഹത്തെ വിളിക്കുന്നതാണ്. ഒരൊറ്റ മീറ്റിംഗിൽ ഇതുവരെ വന്നിട്ടില്ല. ഇനി അദ്ദേഹത്തെ കണ്ടപ്പോൾ സത്യത്തിൽ ഞാൻ അങ്ങ് അത്ഭുതപ്പെട്ടുപോയി. ഞാൻ അപ്പോൾ ഓർക്കുന്നു, ഇനി ഞാൻ വിളിക്കുന്നില്ല, എന്നാലേ അദ്ദേഹം വരത്തുള്ളൂ. ഞങ്ങളെ വളരെ സ്നേഹിക്കുകയും ഞാൻ സ്നേഹിക്കുന്ന ഒരു ദേവാസനാണ് വന്നതിൽ വളരെ സന്തോഷമുണ്ട്. കേരള എക്സ്പ്രസിന്റെ ചീഫ് എഡിറ്ററായിട്ട് അദ്ദേഹം സേവന അനുഷ്ഠിക്കുന്നു. അങ്ങനെ കടന്നു വന്ന എല്ലാവരെയും എനിക്ക് നമ്മുടെ രണ്ട് സഹോദരന്മാരെ, അതായത് സെലിൻ ഉമ്മനെയും നമ്മുടെ വി എം മറീസ് അച്ചാൻ്റെ മോനും ഇവിടെ വന്നിട്ടുണ്ട്. അവരുടെ വിവാഹമൊക്കെ കഴിഞ്ഞ് എനിക്കൊന്ന് ആദ്യമായിട്ടാണ് നമ്മുടെ മീറ്റിംഗിൽ കടന്നു വരുന്നത്. അവർ രണ്ടും മക്കളെയും മരുമക്കളെയും എല്ലാം ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, എല്ലാവരും മീറ്റിംഗ് സ്വാഗതം ചെയ്യുന്നു. ഇനിയും ഒരു നന്ദി മാത്രം ഇത് പറയുന്നതിൽ അഭംഗി തോന്നരുത്. ആൻഡ്രസ് അച്ചാൻ ഇവിടെ ഈ മീറ്റിങ്ങിന് വേണ്ടി ഒത്തിരി ബന്ധപ്പെട്ടു. ഈ സ്പീക്കർ മൈക്കൊക്കെ എടുത്തുകൊണ്ട് വന്നു, വളരെ ട്രാൻസ്പോർട്ടൊക്കെ അറേഞ്ച് ചെയ്തു. അദ്ദേഹത്തിനോട് നന്ദി ഞാൻ അറിയിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്നായിരിക്കുന്നു. ദൈവം നമ്മളെ എനിക്കിലേക്ക് മാറാം.